ആത്മീയത പണക്കാർക്ക് മാത്രമുള്ളതാണെന്ന് പൊതുവെ ആളുകൾ ചിന്തിക്കുന്നു ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളെ നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും സാമ്പത്തികമായി നല്ല നിലയിലാണ് സ്വന്തമായി സമ്പാദിച്ചു തുടങ്ങിയാൽ പിന്നെ യോഗയ്ക്കും ധ്യാനത്തിനും ആന്തരിക സത്തയിലേക്ക് നോക്കുന്നതിനുമെല്ലാം സമയം കണ്ടെത്തുന്നു എന്നാൽ നമ്മൾ ഇതുവരെ ഇതുവരെ ചർച്ച ചെയ്തതിനനുസരിച്ച് അതായത് അങ്ങ് പറഞ്ഞതുപോലെ അമ്പത് കോടി ആളുകൾ ഇപ്പോഴും പോഷകദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് കൂടാതെ ഈ രാജ്യങ്ങളിലെ അനേകം ആളുകൾ ദിവസക്കൂലിക്ക് പണിയെടുക്കുന്നവരുമാണ് അങ്ങനെയൊരു സമയത്ത് ആത്മാന്വേഷണവും ആന്തരിക സത്യയെ അറിയലുമൊന്നും അവർക്ക് ഏറ്റവും പ്രധാനമായ കാര്യമായിരിക്കില്ല തങ്ങൾക്കും കുട്ടികൾക്കും അടുത്ത നേരത്തെ ആഹാരം സമ്പാദിക്കുകയായിരിക്കും അവർക്ക് പ്രധാനം അങ്ങനെയാണോ കരുതുന്നത് ഒരു കാര്യം ചെയ്യൂ ഈ രാജ്യത്ത് നടക്കുന്ന ഏതെങ്കിലും ഒരു ആത്മീയ പരിപാടിയിൽ പങ്കെടുക്കൂ ഗ്രാമീണരാണോ നിങ്ങളെപ്പോലുള്ള ജീൻസ് ഇട്ടവരെയാണോ നിങ്ങൾ കാണുക ആരെയാണ് നിങ്ങൾ കാണുന്നത് അതുകൊണ്ട് സത്യമല്ലാത്ത നിഗമനങ്ങളിൽ എത്താതിരിക്കുക നമ്മൾ എന്തെങ്കിലും തെളിയിക്കാൻ നോക്കുകയാണോ അതോ യാഥാർത്ഥ്യം അറിയണോ ഈ രാജ്യത്തെ യാഥാർത്ഥ്യമെന്നത് നമ്മൾ ആളുകളെ അതിനികൃഷ്ടമായ ദാരിദ്ര്യത്തിലാക്കിയിരിക്കുന്നു പോഷകാഹാരം ഇല്ലാതായിരിക്കുന്നു മറ്റെന്തും പോകട്ടെ പോഷകാഹാരം ഇല്ലാതായിരിക്കുന്നു എന്നിട്ട് പോലും ഞാൻ പറയട്ടെ ലോകത്ത് ഞാൻ പോകുന്ന ഇടത്തെല്ലാം ആളുകൾ എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നു സദ്ഗുരു ധാരാളം ആത്മീയാചാര്യന്മാരും ഗുരുക്കന്മാരും ധാരാളം മഹത്വുകളും ഇന്ത്യയിൽ ജനിച്ചിട്ടുണ്ട് എന്നിട്ടും എന്താണ് ദാരിദ്ര്യം എന്തുകൊണ്ട് ഇന്ത്യക്ക് ദാരിദ്ര്യം എവിടെ ഇന്ത്യയുടെ ആത്മീയത അതെ നിങ്ങൾക്കതറിയാം ഇരുന്നൂറ്റി അൻപത് വർഷം മുമ്പ് നമ്മളായിരുന്നു ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാഷ്ട്രം എല്ലാവരും ഇന്ത്യയിൽ വരാൻ ആഗ്രഹിച്ചു എന്തിനാണ് വാസ്ഗോഡഗാമയോ കൊളംബസോ ഈ അബദ്ധം കാണിച്ചത് ഇവരെല്ലാം തങ്ങൾക്കറിയാത്ത സമുദ്രങ്ങളിലാണ് യാത്ര ചെയ്തത് എത്രയെത്ര സാഹസികർ ആഴക്കടലിൽ മുങ്ങിപ്പോയി അവരെക്കുറിച്ച് ആരും എഴുതിയിട്ടില്ല ശരിയല്ലേ കാരണം കടലിൽ മുങ്ങി വരച്ചവരെക്കുറിച്ച് ആരും എഴുതാറില്ല പിന്നെന്തിനാണ് യൂറോപ്യരെല്ലാം ഇന്ത്യയിൽ വരാൻ നോക്കിയത് കാരണം ഇന്ത്യയായിരുന്നു ഏറ്റവും സമ്പന്ന രാജ്യം എന്നാൽ ഇരുന്നൂറ്റിയൻപത് വർഷത്തിനുള്ളിൽ നമുക്കൊന്നുമില്ലാതായി നമുക്ക് അതെ ആരോ നമ്മളോടത് ചെയ്തു എന്നാൽ അവരെ പഴിക്കേണ്ട കാരണം നമ്മൾ കൂടിയാണ് നമുക്കിതൊക്കെ സംഭവിക്കാൻ കാരണം ഇപ്പോൾ നമ്മൾ പുതുക്കിപ്പണിയാൻ ശ്രമിക്കുകയാണ് ശരിയല്ലേ എന്നാൽ നിങ്ങൾ ആളുകളെ ഹീനമായ ദാരിദ്ര്യത്തിലാക്കിയെങ്കിൽ പോലും അധിനിവേശകർ പോയടത്തെല്ലാം തദ്ദേശീയ സംസ്കാരങ്ങൾ അവശേഷിക്കുന്നില്ലെന്ന് അവർ ഉറപ്പുവരുത്തി നോക്കൂ വടക്കേ അമേരിക്കയിലോ ദക്ഷിണാഫ്രിക്കയിലോ ഓസ്ട്രേലിയയിലോ ആഫ്രിക്കയുടെ വലിയൊരു ഭാഗമോ എവിടെയുമാവട്ടെ ഈ ഒരു സംസ്കാരത്തെ ആയിരക്കണക്കിന് വർഷത്തെ അധിനിവേശത്തിന് ശേഷം നമ്മളിപ്പോഴും കാത്തുസൂക്ഷിക്കുന്നു നമ്മുടെ ആത്മീയ പാരമ്പര്യത്തെയും ഒന്നിനും വേണ്ടിയല്ല ഞങ്ങളായിരിക്കുന്നിടത്ത് ഞങ്ങളുടെ യോഗാസെൻ്ററിൽ നിൽക്കുന്നിടത്ത് ഇരുപത് കിലോമീറ്റർ ദൂരെ ഒരു പോലീസ് സ്റ്റേഷനുണ്ട് ഈ പോലീസ് സ്റ്റേഷൻ ഏകദേശം രണ്ടര ലക്ഷം ആളുകളെ സേവിക്കുന്നതിനുള്ളതാണ് വ്യത്യസ്തമായ സാമ്പത്തിക നിലയിലുള്ളവർ ചിലർ സമ്പന്ന കൃഷിക്കാർ ചിലർ ഇടത്തട്ടുകാർ ചിലർ ശരിക്കും പാവപ്പെട്ടവർ ഗോത്ര സമൂഹങ്ങളുമുണ്ട് എന്നാൽ ഇപ്പോൾ മാത്രമാണ് കഴിഞ്ഞ മുപ്പത് വർഷമായി ഞാൻ അവിടെയുണ്ട് ഏഴോ എട്ടോ പോലീസുകാരും ഒരു എസ് ഐയും ഉള്ള കാലമുണ്ടായിരുന്നു ഇന്ന് പതിനാല് പതിനഞ്ച് പോലീസുകാരും ഒരു എസ് ഐയും ഉണ്ട് ഇത് മൂന്ന് വർഷം മുമ്പുണ്ടായ ഒരു നവീകരണമാണ് അല്ലാത്ത പക്ഷം ഇപ്പോൾ പോലും ഈ പതിനാല് പോലീസുകാരിൽ രണ്ടോ മൂന്നോ പേർ എന്തെങ്കിലും കാരണത്താൽ അവധിയിലും മൂന്നോ നാലോ പേർ നൈറ്റ് ഡ്യൂട്ടിയിലുമായിരിക്കും കഷ്ടിച്ച് ഏഴെട്ട് പോലീസുകാർ കാൽ മില്യൻ ആളുകൾക്ക് ഇവരെല്ലാം ദരിദ്രരാണ് കുടിലിൽ താമസിക്കുന്നു ആളുകൾ മേഴ്സഡീസ് കാറിൽ സഞ്ചരിക്കുന്നു But they never pounced on them, killed them, and took what they have. It never happened. This is spirituality, if you've not. if you've forgotten this, this is spirituality. എന്നാൽ ദരിദ്രർ അവരെ ആക്രമിക്കുകയോ കൊല്ലുകയോ അവർക്കുള്ളത് കവർന്നെടുക്കുകയോ ചെയ്തിട്ടില്ല ഒരിക്കൽ പോലും ഇതാണ് ആത്മീയത നിങ്ങൾ നിങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് ആത്മീയത മനസ്സിലായോ അപ്പോൾ നോക്കൂ നിങ്ങൾ ഇത് വല്ലാതെ നീട്ടണ്ട അവരുടെ ആത്മീയതയെ അധികം വ്യാഖ്യാനിക്കണ്ട നിങ്ങൾ ചെയ്യേണ്ടത് അവർക്ക് ആവശ്യമുള്ളവ നൽകുകയാണ് കഴിയുന്നത്ര വേഗത്തിൽ അല്ലെങ്കിൽ അവർ അധികകാലം പിടിച്ചു നിൽക്കില്ല എന്നാൽ നമ്മുടെ ആത്മീയത കാരണമാണ് ഒരു ജനതയെന്ന നിലയിൽ നമ്മൾ അതിജീവിച്ചത് ഇത്രയേറെ ദ്രോഹങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടും ഗ്രാമീണ ജനതയ്ക്ക് ആത്മീയത ഇല്ലെന്ന് പറയാതിരിക്കുക അവർക്കാണ് അതുള്ളത് നഗരവാസികൾക്ക് നഷ്ടപ്പെടുകയാണ് അല്ലേ എന്നാൽ ദിവസക്കൂലിക്ക് കൂലിക്ക് പണിയെടുക്കുന്നവർ ഉദാഹരണത്തിന് ഞങ്ങളുടെ വീട്ടിലെ ജോലിക്കാരി അവർ ആറ് വീടുകളിൽ ജോലി ചെയ്യുകയും മാസത്തിൽ നാലായിരമോ അയ്യായിരമോ സമ്പാദിക്കുകയും ചെയ്യുന്നു അതേസമയം അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന സംഗതി കുട്ടികളെ പഠിപ്പിക്കലും ആഹാരത്തിനും വക സമ്പാദിക്കലുമാണ് ഞാൻ പറയുന്നത് അവർക്കും അതെ ഈ അവബോധവും ആത്മീയതയും വേണം എന്നാൽ എങ്ങനെ നമ്മളത് ചെയ്യും നിങ്ങൾക്കിതറിയാമെങ്കിൽ നമ്മുടെ എഴുപത് ശതമാനം പ്രവർത്തനവും ഗ്രാമീണ ഇന്ത്യയിലാണ് ഏറ്റവും പാവങ്ങൾക്കിടയിൽ ഓക്കെ അത് സൗജന്യമാണ് എന്നോടൊപ്പം തമിഴ്നാട്ടിലൂടെ നടക്കൂ ഒരു ഗ്രാമത്തിൽ ചെന്നാൽ എല്ലാ ഗ്രാമീണരും കൂടും പണത്തിനോ മറ്റൊന്നിനുമോ വേണ്ടിയല്ല എന്നാൽ മാറ്റത്തിന് സഹായിക്കുന്ന എന്തെങ്കിലും ഉപായങ്ങൾ ഉണ്ടാകുമെന്ന് അവർക്കറിയാം എന്നാൽ നഗരത്തിൽ നിങ്ങൾക്കത് പണം കൂടാതെ പറ്റില്ല കാരണം ഒരു എയർ കണ്ടീഷൻ മുറിയിൽ നിങ്ങൾക്കത് ചെയ്യണം എയർ കണ്ടീഷൻ ഇപ്പോൾ ഓൺ ആണ് നിങ്ങളോ ഞാനോ പണം കൊടുത്താലും മറ്റാരെങ്കിലും കൊടുത്താലും പണം കൊടുത്തേ മതിയാകൂ അല്ലേ ഇത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് സമ്പദ്ഘടനയെക്കുറിച്ച് അറിയില്ല ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നവും ഇതുതന്നെ ആളുകൾക്ക് സമ്പദ്ഘടന അറിയില്ല അതുകൊണ്ട് അവരെപ്പോഴും ക്ഷേമപദ്ധതികൾ ആവശ്യപ്പെടുന്നു എനിക്കിത് തരൂ അത് തരൂ എന്നാൽ നിങ്ങളായാലും ഞാനായാലും ആരെങ്കിലും പണമടയ്ക്കണം അല്ലേ എത്ര പണം കൊടുക്കണമെന്നത് കാര്യമല്ല അങ്ങനെ ചിന്തിക്കേണ്ട അതുകൊണ്ടാണ് നമ്മൾ ദരിദ്രരായിരിക്കുന്നത് നമ്മുടെ സമ്പദ്ഘടന നമ്മൾ വേണ്ടവിധം ഉപയോഗിക്കുന്നില്ല എന്നാൽ ആത്മീയത ആത്മീയതയെന്നത് ആന്തരികമായ കരുത്താണ് പ്രത്യേകിച്ചും നമ്മൾ ക്ലേശങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ ഉൾക്കരുത്ത് ഏറ്റവും പ്രധാനമാണ് അപ്പോഴാണ് അവ പരിഹരിക്കേണ്ടത് ഗ്രാമീണർക്ക് ഉൾക്കരുത്തില്ലേ തീർച്ചയായുമുണ്ട് നഗരവാസികളെക്കാൾ കൂടുതൽ എഴുപത് ശതമാനം സമയവും അവർ വിനിയോഗിക്കുന്നു എന്നാൽ ഞാൻ നഗരത്തിൽ വരുമ്പോൾ ഡൽഹിയിൽ വരുമ്പോൾ ആക്ടിവിസ്റ്റുകൾ എന്നെ ക്ഷണിക്കാനും വരുന്നു താങ്കൾ പണവും സ്വാധീനവും ഉള്ളവരുടെ അരികിൽ വരുന്നു എന്തുകൊണ്ട് ചേരികളിൽ വരുന്നില്ല ഞാൻ പറയും ഈ രാജ്യമൊട്ടാകെ ഒരു ചേരിയാണ് ഞാൻ ഇവിടെ മുഴുവൻ സഞ്ചരിക്കുന്നു ഡൽഹിയിൽ വരുമ്പോൾ പണവും സ്വാധീനവും ഉള്ളവരെ മാത്രം കാണാൻ ആഗ്രഹിക്കുന്നു ഞാനിത് വ്യക്തമാക്കട്ടെ ഞാൻ ഡൽഹിയിലെ ചേരിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ രാജ്യം മുഴുവൻ ഒരു ചേരിയാണ്